ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ബീജാബാബു നടത്തിയതിനു ശേഷം ചെന്നിടത്തും ഇരുന്നിടത്തും കിടന്നിടത്തും കളിച്ചെടുത്തും നടന്നിടത്തും ഒക്കെ നിങ്ങൾ നടത്തിയത് ആറുകൊലകളാണ്. ആന്ധ്ര മുതലുള്ള സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ ചരിത്രം എനിക്കും നിങ്ങൾക്കും അറിയില്ലേ? ബംഗാളിന്റെ ചരിത്രം നമുക്കും എനിക്കും നിങ്ങൾക്കും അറിയില്ലേ? ത്രിപുരയുടെ ചരിത്രം എനിക്കും നിങ്ങൾക്കും അറിയില്ലേ? അവിടെ പ്രതിപക്ഷത്തിന് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു, പ്രതിപക്ഷത്തിന്റെ ആഫീസുകൾ നിലനിർത്തിയിരുന്നു, പ്രതിപക്ഷക്കാർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ അവസരം കൊടുത്തോ? നിങ്ങൾ ത്രിപുരയിൽ, നിങ്ങൾ ബംഗാളിൽ, നിങ്ങൾ ആന്ധ്രയിൽ, നിങ്ങൾ കേരളത്തിലും നിങ്ങൾ പ്രതിപക്ഷത്തിന് ജീവിക്കാൻ അവസരം തന്നിട്ടില്ല. സ്വസ്ഥമായി ജീവിക്കാനും സ്വസ്ഥമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും ജനാധിപത്യത്തിന്റെ സർവാധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സ്വതന്ത്രമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ, മനസ്സമാധാനത്തോടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഞങ്ങൾക്കും നിങ്ങൾ അവസരം നൽകിയിട്ടില്ല. ഞാൻ കണ്ണൂർ ജില്ലയിലെ ഡി സി സിയുടെ പ്രസിഡന്റായിരിക്കുമ്പോ എന്റെ ഇടതും വലതും ഇരുന്ന 10-24 ചെറുപ്പക്കാർ വെട്ടി നുറുക്കിയ, പോസ്റ്റ്മോർട്ടം ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുവന്ന മൃതദേഹങ്ങൾ മാഹിപ്പുഴയുടെ തീരത്ത് റീത്ത് വെച്ച് കയ്യേറ്റി ഏറ്റു വാങ്ങിയതിന്റെ ഓർമ്മകൾ മനസ്സിനകത്ത് തികട്ടി 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 വരികയാണ്. നേരത്തെ ബാലകൃഷ്ണൻ പറഞ്ഞത് അതാണ്, നിങ്ങളോട് എങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും, നിങ്ങളോട് എങ്ങനെ പൊരുത്തപ്പെട്ടു പോകാൻ നമുക്ക് സാധിക്കും? ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവ്യത്യാഗം ചെയ്യിച്ച രക്തസാക്ഷികളെ ഓർമ്മിക്കുമ്പോ അവരെ കാലയവനികൾക്കുള്ളിൽ ചവിട്ടി അയച്ച നിങ്ങളുടെ പൈശാചികമായ രാഷ്ട്രീയത്തെ എതിർക്കുക, അതേ നമുക്ക് പോകുമ്പഴിയുള്ളൂ. സി പി എം ഓർക്കണം, നിങ്ങൾ അക്രമം നടത്തിയെടുത്തൊന്നും നിങ്ങൾ വളർന്നിട്ടില്ലെന്ന് മാത്രമല്ല, തളർന്ന് 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 നിങ്ങൾ ഇല്ലാതായിരിക്കുന്നു. എവിടെയടാ ത്രിപുരയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം? എവിടെ ബംഗാളിൽ സി പി എം? എവിടെ ആന്ധ്രയിൽ സി പി എം? ആകെ അവശേഷിക്കുന്ന ഒരു കൊച്ചു തുരുത്ത ഈ കേരളം. രണ്ടാം വട്ടം ഭരണം കിട്ടി എന്ന് കരുതി നിങ്ങളങ്ങ് അഹങ്കരിക്കണ്ട. കോവിഡ് രക്ഷപ്പെടുത്തിയതാ, കോവിഡിന്റെ കോൺട്രിബ്യൂഷനാ നിങ്ങൾക്കത്. അതിനപ്പുറത്ത് നിങ്ങൾക്ക് ജനമനസ്സിനകത്ത് സ്ഥാനമുള്ളത് കൊണ്ടല്ല, നിങ്ങൾ 5 വർഷം ഈ സംസ്ഥാനത്ത് കട്ടിമുട്ടിച്ചതെല്ലാം ജനങ്ങളെ മനസ്സിലേക്ക് എത്തിക്കാൻ, ഗൃഹസന്ദർശനം നടത്തി വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ സാധിക്കാത്ത വിധം വോട്ടർമാരും പാർട്ടികളും ഒറ്റപ്പെട്ടു. നിങ്ങൾ അവിടെ മുതലാക്കി, നിങ്ങൾ അധികാരം വെച്ച് നിങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാർക്ക് വളണ്ടിയർ കാർഡ് കൊടുത്തു. കോവിഡ് വന്ന വീടുകളിൽ പോലും യാത്ര ചെയ്യാനും പേര് രോഗികൾക്ക് സഹായം എത്തിക്കാനും നിങ്ങൾ വളണ്ടിയർ കാർഡ് കൊടുത്തപ്പോ നിങ്ങളുടെ പ്രവർത്തകന്മാർക്ക് വീടുകൾ കയറാൻ സർക്കാരിന്റെ പണമെടുത്ത് നിങ്ങൾ ഉണ്ടാക്കിയ കിറ്റ് കൊടുക്കുമ്പോ നിങ്ങൾ ഓരോ വീട്ടിലും പറഞ്ഞു ഇത് വിജയത്തം തന്നതാ. സർക്കാരിന്റെ ഫണ്ടിൽ നിന്ന് പെൻഷൻ കൊടുക്കുമ്പോ, സർക്കാരിന്റെ ഫണ്ടിൽ നിന്ന് പെൻഷൻ കൊടുക്കുമ്പോ കൊണ്ടുപോയി ബാങ്കിൽ നിന്ന് നേരിട്ട് കൊടുക്കേണ്ടതാ. അതവിടുത്തെ DYFI കാർഡ് ഹോൾഡർ DYFI ആ പെൻഷൻ വാങ്ങി വീട്ടിൽ കൊടുത്തിട്ട് അവരോട് പറഞ്ഞു പെൻഷൻ വിജയാട്ടം തന്നതാ. രോഗം വന്നപ്പോ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നിങ്ങളുടെ കയ്യിലെ വളണ്ടിയർ കാർഡുള്ളൂ. നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോ പറഞ്ഞു വിജയാട്ടം പറഞ്ഞിട്ടാ. നിങ്ങൾ ഉണ്ടാക്കിയ ആനകളുണ്ടല്ലോ, സർക്കാരിന്റെ കാശും കോവിഡിന്റെ സാഹചര്യവും ഞങ്ങൾക്ക് ബന്ധപ്പെടാനും പ്രകടനം നടത്താനും സാധിക്കാത്ത, പൊതുയോഗം നടത്തിക്കൂടാ, പ്രകടനം നടത്തിക്കൂടാ, സന്ദർശനം നടത്തിക്കൂടാ, വോട്ടർമാരെ കണ്ടുകൂടാ, അത്തരം ഒരു ജയിലറ പോലുള്ള ഒരു ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് നിങ്ങളെ തുറന്നു കാണിക്കാൻ സാധിക്കാത്തത് കൊണ്ടാ ഒരു മുഖ്യമന്ത്രി ഇന്ത്യ രാജ്യത്തിന് അപമാനകരമായ ഒരു മുഖ്യമന്ത്രിയായി. നമ്മുടെ നാടിന്റെ മുഖ്യമന്ത്രി കണ്ണൂർ ജില്ലക്കാരനായ മുഖ്യമന്ത്രി മാറിയില്ലേ? ഇത്രയും നാണം കെട്ട ഒരു മുഖ്യമന്ത്രി ഇന്ത്യ രാജ്യത്ത് എവിടെ ഉണ്ടായിട്ടുണ്ട്? ഏത് നാടിലാ ഇങ്ങനെയൊരു മുഖ്യമന്ത്രി? ഒരേ സമയം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 7 കേസുകൾ അന്വേഷിക്കാൻ അഖിലേന്ത്യാ തലത്തിലുള്ള അന്വേഷണ ഏജൻസികൾ വന്ന് തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്ത് 7 കേസുകളുള്ള ക്രിമിനൽ കേസുകൾ, കൊള്ളയടി മുതലുള്ള ക്രിമിനൽ കേസുകളിൽ കേസ് അന്വേഷണം നടത്തി അതുമായി ബന്ധപ്പെട്ടൊരു മുഖ്യമന്ത്രിയുടെ ആപീസ്, ഇതുപോലൊരു ആപീസ് ഇന്ത്യ രാജ്യത്ത് ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ IT കോർഡിനേറ്റർ കള്ളക്കടത്ത് കേസിൽ പ്രതിയായില്ലേ? ഡോളർ കേസിൽ പ്രതിയായില്ലേ?
ജനാധിപത്യ വിശ്വാസിയാ? നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരാലോചിക്കണം, ഭൂഷണമാണോ നിങ്ങൾക്ക് ഈ മുഖ്യമന്ത്രി?